ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഷീ ഗസ്റ്റ്. ഇന്നൊരു സിമ്പിളായിട്ടുള്ള യിപ്പീ നൂഡിൽസിൻ്റെ റെസിപ്പി ആണ്ടോ ഞാൻ ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു മെത്തേഡിൽ തന്നെയാണ്, വളരെ സിമ്പിളായിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ, നമുക്ക് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് നൂഡിൽസ് കുക്ക് ചെയ്തെടുക്കുക എന്നുള്ളതിനുള്ള ഒരു ടിപ്സും കൂടെ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കിയാലോ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നൂഡിൽസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഇതുപോലത്തെ ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 4 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി വെള്ളമൊന്നും നമുക്ക് നന്നായിട്ടെണ്ണം തിളപ്പിച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഇവിടെ നന്നായിട്ടെണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 teaspoonഓളം ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ 1/4 teaspoonഓളം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നമ്മളിവിടെ ഇപ്പി നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ ഒരു റൗണ്ട് സെറ്റാണ്, നമുക്ക് 4 സെറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഓൾറെഡി വെള്ളം നന്നായി തിളച്ചതിന് ശേഷമാണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഇതുപോലെ ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാവുന്നതേ വേണ്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും നൂഡിൽസ് ഫുൾ കുക്കാവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് കേട്ടോ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പെർഫെക്ഷൻ ഒരിക്കലും കിട്ടില്ല. അപ്പോൾ 75% കുക്കാവുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മൾ നൂഡിൽസൊക്കെ 75% കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കത് ഒന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു സ്ട്രെയിനർ യൂസ് ചെയ്തിട്ട് നമുക്കതൊന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നോർമൽ വാട്ടറാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നൂഡിൽസും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഒരിക്കലും ഒട്ടിപ്പിടിക്കുകയോ അല്ലെങ്കിൽ ഓവർ കുക്കായി പോവുകയോ ഒന്നും ചെയ്യില്ല കേട്ടോ. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റിവെക്കാം. ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് വെജിറ്റബിൾസ് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 teaspoonഓളം ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിതെല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലോട്ട് 2 teaspoonഓളം ചോപ്പ് ചെയ്ത ഗാർലിക് ആഡ് ചെയ്യുന്നുണ്ട്. 3 teaspoonഓളം ക്യാപ്സിക്കം, 1/2 കപ്പ് ക്യാരറ്റ്, 1/2 കപ്പ് സവോള, 1/4 കപ്പ് ബീൻസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് ഫുള്ള് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്, അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതിലേക്ക് സോസുകളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് 2 tablespoonഓളം സോയ സോസാണ്. പിന്നെ 1 tablespoonഓളം ചില്ലി സോസും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം 1/2 teaspoonഓളം പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിന് ഉപ്പും അതുപോലെ 1/2 കപ്പ് ചിക്കനും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ ചിക്കനും വെജിറ്റബിൾസൊക്കെ നന്നായി മിക്സ് ചെയ്തെടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നൂഡിൽസാണ്. നമുക്കിത് ആഡ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത് എന്നുള്ളത്. ഇനി ഇതിലേൻ്റെ മുകളിലായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മളെ ഇപ്പി പാക്കറ്റ്സ് ഉണ്ടല്ലോ, നമ്മളെ പൗഡർ, അതാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് ഫോർക്ക് യൂസ് ചെയ്തിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. നോൺ സ്റ്റിക്ക് പാൻ ആയതുകൊണ്ട് തന്നെ ഫോർക്ക് യൂസ് ചെയ്യുമ്പോൾ ഒന്ന് കെയർ ചെയ്തിട്ട് താഴെ തട്ടാതെ തന്നെ കറക്റ്റായിട്ട് നമ്മളിതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിവിടെ നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ടോപ്പിലായിട്ട് നമുക്ക് ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ഈ ടൈമിൽ നമ്മൾ ആഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റിൽ നമ്മൾ സോസുകളൊക്കെ ആഡ് ചെയ്തല്ലോ, സോയ സോസും ചില്ലി സോസൊക്കെ, ആ ടൈമിൽ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. 2 tablespoonഓളം ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോഴും നല്ലൊരു ടേസ്റ്റ് തന്നെ ആയിരിക്കും നമ്മൾ ഈ ഇപ്പി നൂഡിൽസിന്. ഇനി അങ്ങനെ അപ്പോൾ ആഡ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റായിട്ട് സെർവ് ചെയ്യുന്ന ടൈമിലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങളെ ചോയ്സിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഈ നൂഡിൽസ് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു പിക്ചർ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ ഇതിലെ ടിപ്സ് എന്ന് പറയുന്നത് നമ്മളെപ്പോഴും നൂഡിൽസ് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നോർമൽ വാട്ടർ അതിൻ്റെ മുകളിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കേണ്ടതാണ്. ഇനി ഇതിൻ്റെ ടേസ്റ്റ് ചേഞ്ച് ചെയ്ത് പോകുമെന്നൊന്നും ടെൻഷൻ ആവേണ്ട, കാരണം നമ്മളിത് സോസുകളൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റിന് ഒരു ചേഞ്ചും വരില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഈ ഒരു ടിപ്സ് ഫോളോ ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ഒരു റെസിപ്പി ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ അസ്സലാമു അലൈക്കും.